തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ചോദിക്കാനല്ല സാറിൻ്റെ ഒരു എന്താ പറയാ അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. അപ്പം വേറെ ഒന്നുമല്ല, ഒരു യത്തീം എന്ന് പറഞ്ഞൊരു ടൈറ്റില് എനിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണേ. അപ്പം അതുപോലെ ഒരുപാട് ആളുകൾ ചോദിക്കണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ ഒരു വേദിയിൽ സാറിനോട് സംസാരിക്കാം. അപ്പം പല സ്ഥലത്ത് പോവുകയാണെങ്കിലും ആക്കുകയാണെങ്കിലും എല്ലാവരുടെ ഇടയിൽനിന്നും ഒക്കെ യത്തീം കുട്ടിയാണ്. അപ്പം അങ്ങനെ ഇങ്ങനെ സ്വകാര്യമൊക്കെ പറയും, യത്തീമാണ് കേട്ടോ ഓള്, ഒക്കെ എന്നെ കൊടുക്കണേ, അങ്ങനെയുള്ളൊരു ടോക്കൊക്കെ വരാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യുന്നു. കാരണം ഞാൻ എന്താ ഇത്ര കുറവാണോ, ഒരു യത്തീം എന്ന് പറയുന്നത് ഇത്ര വലിയ കുറവാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചൊരു സമയങ്ങളുണ്ട്. ഒരുപാട് ദിവസങ്ങൾ കരഞ്ഞ് നീക്കിയതുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനൊരു ദിവസം ഒരാളോട് ചോദിച്ചു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, യത്തീം കുട്ടി അല്ലേ, സാരില്ല, എന്ത് ചെയ്യാനാ, പഠിച്ചോൻ്റെ വിധിയല്ലേ ഒക്കെ പറഞ്ഞിട്ട് എനിക്കില്ലാത്ത വിഷമം ഓടിങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഒരു യത്തീമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു കുറവ് കാണുന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് തിരിച്ച്, അതുവരെ ഞാൻ സംസാരിക്കാത്ത ആളാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തിരിച്ച് സംസാരിക്കാറില്ല. പക്ഷെ ഞാൻ അന്ന് എനിക്കൊന്ന് വല്ലാണ്ട് ഹേർട്ട് ചെയ്യും, കാരണം എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളെ ഇടയിൽനിന്നായിരുന്നു ആ ചോദ്യം. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, എന്താ യത്തീം കുട്ടി ആയാലുള്ള പ്രശ്നം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് യത്തീമിനെ നോക്കൽ എന്നുള്ളത്. അപ്പം എന്തുകൊണ്ട് അതൊരു കുറച്ചിലായിട്ട് എല്ലാവരും കാണണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അപ്പോഴും അവർ പറഞ്ഞു, ഇല്ല, നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, യത്തീം കുട്ടികളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം എന്തെങ്കിലും ആയാൽ പഠിച്ചോൻ പൊറുക്കൂല, അങ്ങനെയുള്ളൊരു ഇത് വന്നു. പിന്നെ ഞാൻ ഒരാളെടുത്ത് പറയല്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാണ്. പിന്നെ ഒരു സദസ്സിലൊക്കെ പോകുമ്പം ആ കുട്ടീനെ നല്ലോണം നോക്കണം, യത്തീം കുട്ടിയാണ്, പിന്നെ കയ്യിലുള്ളത് എന്താണെങ്കിലും ഓരോ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണം. എനിക്ക് ഒന്ന് പറയാനുള്ളത്, പല കുട്ടികളും നല്ലോണം ആയാലും അല്ലാത്തവരായാലും ഒരുപാട് കുട്ടികളെ ഇടയിൽനിന്നും എന്നൊന്ന് സ്പെഷ്യലാക്കിയിട്ട് അല്ലെങ്കിൽ എനിക്കെന്തോ കുറവുള്ളത് കൊണ്ടാണ് എന്നിങ്ങനെ മാറ്റി വിളിച്ചിട്ട് എനിക്ക് പൈസ തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുക, മോള് ഇങ്ങനെ നന്നായി വരും, അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും ആവശ്യമാണ് അത്, അങ്ങനെ ഒരു നന്നായി വരുന്നുള്ള ഒരു അനുഗ്രഹ പറച്ചിലോ അല്ലെങ്കിൽ എല്ലാം എല്ലാ കുട്ടികൾക്കും ആവശ്യമാണ്. പക്ഷെ ഇത് എന്തോ ഞാൻ സ്പെഷ്യലാണ് അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഓരോ കുട്ടികളും എന്തോ പഠിച്ച പോലെ പ്രത്യേകം സൃഷ്ടിച്ചതാണ് എന്നുള്ളൊരു ഇതിലാണ് കാണുന്നത്. അപ്പോൾ ഓക്കെ, വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കുറച്ചിലല്ല, എനിക്ക് എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ സംഭവമാക്കാനൊന്നും ഇല്ല, പക്ഷെ ഓരോ കാഴ്ചപ്പാടാണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് ഇനിയും മനസ്സിലാക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഇതിലാണ് ഇവർ ഇത്രയും ഇത് കാണിക്കുന്നതെങ്കിൽ നബി പറഞ്ഞതും ഇപ്പം ഈ കാണിച്ചു കൂട്ടുന്നതും തമ്മിലുള്ളതൊന്ന് സാറിന് പറഞ്ഞു തരാൻ പറ്റുമോ? ഏതാണ് ശരിക്കും ഉള്ള വേ, അതായത് എങ്ങനെ ഒരു യത്തീം കുട്ടീനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ ഇടയിൽ ഒരു സ്പെഷ്യലായി കണ്ട് എന്താ പറയുക, ആ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ, അല്ലെങ്കിൽ ഒരു സദസ്സൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടോ? അതൊക്കെയാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. സോ ഞാൻ പേഴ്സണലി എനിക്ക് കുറേ ഹേർട്ടായ മൊമെൻറ്റ്സ് ഉണ്ട് ഈ ഒരു കാര്യം കൊണ്ട്. പക്ഷേ അൽഹംദുലില്ലാ ഇപ്പം എനിക്കറിയാം ഞാൻ എന്തോ സ്പെഷ്യാലിറ്റി എനിക്കുണ്ട്. സോ ഇവർ കാണിക്കുന്നത് അതുകൊണ്ടായിക്കോട്ടെ, അല്ലാണ്ട് യത്തീമാണെന്നുള്ളൊരു ഇതിൽ ഞാനത് എടുക്കുന്നില്ല. സോ സാറിന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഒരു യത്തീമിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ, എൻ്റെ കാഴ്ചപ്പാടിലാണോ ഇനി തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നത്, പിന്നെ ബാക്കിയുള്ള കുട്ടികളെ കാണുന്ന പോലെ ഞങ്ങളെ കണ്ടുവിടെ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് സാറിനോട് ചോദിക്കാനുള്ളത്. ഒരു യത്തീം കുട്ടിയോട് പെരുമാറുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ എന്തെങ്കിലും പറയണോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്നറിയോ, ഇതാണ് നമ്മുടെ പുതിയ തലമുറ എന്നാണ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലായോ? നമ്മളെപ്പോലെ അല്ല, അവരുടെ കാഴ്ചപ്പാടുകൾ മാറി, അവരുടെ ലോകം മാറി, അവരുടെ ഉള്ളിലുള്ളത് പറയാനും ആവിഷ്കരിക്കാനും തുറന്നു പറയാനും അവർക്ക് ഉള്ള വേദികളുണ്ട്. ആ വേദികൾ അവർ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പൊ അവള് പറഞ്ഞില്ല, എന്തൊരു മിടുക്കിയായ ഒരു കുട്ടിയാണ്, അവളെ സങ്കടപ്പെടുത്തിയ നിമിഷങ്ങൾ ഉണ്ടായി അവൾക്ക്.
അത് അവൾ ഇത്ര വലിയൊരു വേദിയിൽ നമ്മളോട് പറഞ്ഞ എന്ത്, ഞാൻ കേൾക്കണല്ലേ പറഞ്ഞ, ഞാൻ രത്തീമിനോട് പെരുമാറുമ്പോൾ ഞാൻ എന്ത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പുറത്ത് പോയ സമയത്തൊരു കുട്ടിയെ കണ്ട്, കണ്ണ് കാണാത്തൊരു ആളാണ്, അങ്ങനെ കഴിവുള്ള ഒരുത്തനാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ കൈ പിടിച്ചു. അന്ത കണ്ണ് കാണാത്ത ആളുടെ കൈ പിടിക്കണ്ടേ? ഓ, എന്നോട് പറഞ്ഞു കൈ പിടിക്കണ്ട, ഇത് തോളിൽ പിടിക്കൂ. കണ്ണ് കാണുന്ന ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് പിടിക്കുക, അങ്ങനെ എന്നെ പിടിച്ചാൽ മതി. അല്ലാത്ത ചോദ്യമല്ലേ അതാ ചോദിച്ചത്? അല്ല, വർത്താനല്ലേ അവൻ പറഞ്ഞത്. അവന് വേണ്ടത് നമ്മുടെ എന്തല്ല സിമ്പതി അല്ല അവന് വേണ്ടത്. എല്ലാ മനുഷ്യന്മാരും കാണുമ്പോൾ എന്നെ കാണൂ, എനിക്കത് മതി. കൈ പിടിക്കണ്ട, തോളിൽ പിടിക്കൂ, തോളിൽ പിടിക്കൂ. അതാണ് നബി പറഞ്ഞ, അവന്റെ തോളിൽ പിടിക്കൂ. ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞ, നബി ഭയങ്കര മനസ്സൊക്കെ ഭയങ്കര ഉണങ്ങിപ്പോയതുപോലെ നബി എന്താ പറഞ്ഞ, എടാ ബാപ്പല്ലാത്തൊരു കുട്ടിയെ പോയിട്ട് നെറ്റിയിൽ ഉമ്മ കൊടുക്ക്, ബാപ്പയുടെ ചൂടും ചൂരും കിട്ടാത്തൊരു കുട്ടിക്ക്. എൻ്റെ കുടുംബത്തിലുണ്ടാവില്ലേ, ഒന്ന് കൊടുക്കടാ. ആ കുട്ടിയുടെ കണ്ണിലുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ എനിക്ക് എൻ്റെ ഉള്ളിലെ ഉണങ്ങിയ അവസ്ഥയൊക്കെ ഒന്ന് മാറും നനയും നബി പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ കുടുംബത്തിൽ എത്ര വിധവകളുണ്ട്, എത്ര എത്തീമുകളുണ്ട് എന്ന കണക്ക് പോലും നമ്മുടെ അടുത്തുണ്ടാവില്ല. നമുക്ക് നമ്മളിതാ കൊടുക്കുക, എവിടെന്നെങ്കിലും കാണുമ്പോൾ അവർക്ക് സിമ്പതി കൊടുത്ത്, അവർക്ക് ഉള്ള സങ്കട എന്താണ്, അവർ ഓർക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ച് അവരെ സങ്കടപ്പെടുത്തുക ചെയ്യുക. മക്കളില്ലാത്ത ഒരാളെ കണ്ടാൽ നമ്മൾ ആദ്യം ചോദിക്കുക എന്താ, എന്താ ചോദിക്കുക? ഞാൻ പറയണ്ടല്ലോ, അവരേറ്റവും ഇഷ്ടപ്പെടാത്ത ചോദ്യമാണത്, അവരൊരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം. കുട്ടി മരിച്ചൊരു വാപ്പനെ ഉമ്മനെ കണ്ടാൽ നമ്മൾ ആദ്യം എന്താ ചോദിക്കുക? നമ്മൾ ഒരിക്കലും ഓർമ്മപ്പെടുത്താൻ പാടില്ലാത്തൊരു പേരാണത്. എനിക്കറിയാം, 26-ാമത്തെ വയസ്സിലാണ് എൻ്റെ ഒരു ഇക്കാക്ക മരിച്ചത്. അവന് പുതിയാപ്പിളായിട്ട് ഇറങ്ങേണ്ട ഏകദേശ സമയത്താണ് അവൻ്റെ മയ്യത്ത് ഇറക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് ഉപ്പാനോടും ഉമ്മനോടും അവരത് പറയാതിരിക്കട്ടെ, ഓൻ്റെ പേര് പറയാതിരിക്കട്ടെ പറയാതിരിക്കട്ടെ എന്നാ. ഇവരതന്നെ കൃത്യമായി പറയാനാ വന്നത്, മുറിവില് തൊട്ടാല് അത് ഉണങ്ങൂല. നമുക്കൊരു മുറിവുണ്ട്, അതിലിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ അത് ഉണങ്ങുമോ? അതുകൊണ്ട് വേറൊരാളെ മുറിവിലും പോയിട്ട് തൊടരുത്, അത് ഉണങ്ങിക്കോട്ടെ. തടിയില്ല ഒരാളോട് തടിയെ കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത്, അവരൊരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണത്. തടിയില്ലാത്ത ഒരാളോട് തടിയില്ലാത്ത കാര്യം സംസാരിക്കരുത്. വേറെന്തൊക്കെ പറയണ്ട ഈ ഭൂമിയിൽ, ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടണ്ട. ഒരാളെ നോവിക്കരുത്. കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ നോവിക്കുക എന്ന് പറയുന്നത്. കടലിലേക്ക് കല്ലെറിയുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ എത്ര ആഴങ്ങളിലേക്കാണത് പോകുന്നതെന്നോ എത്ര കാലമാണത് അവിടെ നിൽക്കുക എന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കല്ലെറിഞ്ഞ നമ്മൾ അവിടെ നിന്ന് പോയി, നമ്മൾ വേറെ കല്ലെറിയാൻ പോയിരുന്നു. കല്ലെറിഞ്ഞ കാര്യം പോലും നമ്മൾ മറന്നിട്ടുണ്ടാവും, പക്ഷെ ആ കല്ലവിടെ കിടക്കും. കടലിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത്, ആ കല്ലവിടെ കിടക്കും, നമ്മളത് മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് പറയരുത് എന്നാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. എന്തൊക്കെ പറയാന്നുള്ളതല്ല, ഞാനൊരാളെ കാണുമ്പോഴേ അയാളോട് എന്തൊക്കെ സംസാരിക്കരുത് എന്നാണ് പിന്നെയും പിന്നെയും പിന്നെ ആലോചിക്കേണ്ടത്. ഇത്ര പോരെ, എനിക്ക് ഓളയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഇതരെതിരും മിടുക്കുക അല്ലേ. ഇത് നമ്മുടെ കുട്ടികളുടെ ഒരു ഇതാണ്, ഒരു പ്രതിനിധിയാണ് അവള്. പുതിയ കാലത്തെ കുട്ടികളോ, അവർക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ. എനിക്ക് നിങ്ങളോടും പറയാനുള്ള അതാണ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ദിവസത്തിൽ, ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. ഇവിടെ അത്രയും ഉമ്മമാരിരിക്കുന്നല്ലേ, അതെന്തോ ആവട്ടെ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ആരെങ്കിലും കാണുന്നതാണോ, ആരോടെങ്കിലും വർത്തമാനം പറയുന്നതാണോ, ആരെങ്കിലും പോയിട്ട് കാണുന്നതാണോ, എന്തെങ്കിലും വായിക്കുന്നതാണോ, എന്തെങ്കിലും കേൾക്കുന്നതാണോ, എന്താവട്ടെ, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരമണിക്കൂറെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണം. ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിൽ ആരുണ്ടാവുക? ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും
ഒരു സ്ത്രീ ഉണ്ടാവും അല്ലേ. എന്നാൽ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നിലോ അവൾ തന്നെ ആയിരിക്കും കേട്ടോ. അവളുടെ ചങ്കൂറ്റമുള്ള നിലപാടുകളായിരിക്കും, അവളുടെ ധീരമായ കാൽവെപ്പുകളായിരിക്കും, അവളുടെ അടിയുറച്ച അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, ഏതെന്നറിയോ, പിന്നെ ഹസ്രത്ത് ആയിഷ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. സയ്യിദ് സുലൈമാൻ നദിയുടെ ഗംഭീരമായൊരു പുസ്തകമാണ്. നമ്മൾ ആയിഷ ബീവി എന്നിങ്ങനെ പറയില്ലേ, അവരാരായിരുന്നു എന്നറിയണമെങ്കിൽ ആ പുസ്തകം വായിക്കണം. ആയിരക്കണക്കിന് ആൾക്കാരുടെ ടീച്ചറായിരുന്നു, 2000 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാ. ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വെറുതെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നബി അത് എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഏത് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു, ഇതൊക്കെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒന്നല്ല, 2000 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അത് തെറ്റാണോന്നറിയില്ല, എന്തായാലും 1000 ഉണ്ട്, 2000 ഉണ്ടല്ലേ. അതേപോലെ കവയത്രിയായിരുന്നു, നിമിഷ കവിയായിരുന്നു, എന്ത് രസമുള്ള കവിതകളാണെന്നറിയോ. ഹസ്രത്ത് ആയിഷ കേട്ടോ, IPH ആണ് ഇറക്കിയെന്ന് തോന്നുന്നു, വേറെ ആരും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് ആയിഷ, ഭയങ്കര അഭിമാനബോധം വരും ആ പുസ്തകം വായിച്ചാൽ.